സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആടുജീവിതം സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ വിവാദം. പ്രചരിക്കുന്നത് യഥാർത്ഥ ട്രെയിലർ അല്ലെന്നാണ് സംവിധായകൻ ബ്ലസി വ്യക്തമാക്കുന്നത്. അമേരിക്കയിലുള്ള ഡെഡ് ലൈൻ എന്ന ഓൺലൈൻ സൈറ്റിലാണ് ആദ്യം ഈ ട്രെയിലർ പ്രത്യക്ഷപ്പെടുന്നത്. സൈറ്റിൽ നിന്നും ക്യാപ്ചർ ചെയ്ത ലോ ക്വാളിറ്റി വീഡിയോ പ്രചരിച്ചതോടെ ട്രെയിലർ ചോർന്നെന്ന വാർത്ത പ്രചരിച്ചു. ഇതിന് പിന്നാലെയാണ് ബ്ലസി പ്രതികരണവുമായി എത്തിയത്. ട്രെയിലറല്ല, വീഡിയോ കണ്ടന്റാണ് പ്രചരിക്കുന്നത് എന്നാണ് ബ്ലസി വ്യക്തമാക്കിയത്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ വീഡിയോ പ്രചരിക്കുന്നതിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടായെന്നും ബ്ലസി 24നോട് പറഞ്ഞു. ഒരു ബിസിനസ് പർപ്പസിനായിട്ട്, അതായത് ഫെസ്റ്റിവൽസിനും വേൾഡ് റിലീസിനും ഒക്കെ ആയിട്ടുള്ള ഏജൻസിന് കാണിക്കാനായിട്ടുള്ള ഇതാണ് ഒരു ട്രെയിലർ എന്ന് പറഞ്ഞാൽ. ഒരു മിനിറ്റിലോ ഒന്നര മിനിറ്റിലോ ഇതിങ്ങനെ ഉണ്ടായിട്ട് ഒരു 3 മിനിറ്റോളം ഉണ്ട്. അപ്പം അത് അങ്ങനെ പ്രചരിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. അത് ഒഫീഷ്യലല്ല, വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് പോയതിൻ്റെ വലിയൊരു മാനസികമായൊരു പ്രയാസത്തിലാണ്. അത് ചോർന്നതല്ലെന്നും ഫെസ്റ്റിവൽ സർക്യൂട്ടുകൾക്ക് മാത്രമായി കട്ട് ചെയ്ത ഭാഗമാണ് പ്രചരിക്കുന്നത് എന്ന വിശദീകരണവുമായി പൃഥ്വിരാജും വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ട്രെയിലർ ഒഫീഷ്യൽ അല്ലെന്ന് വ്യക്തമാക്കി ബെന്യാമിനും രംഗത്തെത്തി. ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പൂർത്തിയാകാനുണ്ടെന്നും ബെന്യാമിൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി.